ക്യാൻസർ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയുന്ന അല്ലെങ്കിൽ വളരെയധികം സുപരിചിതമായിട്ടുള്ള ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. വളരെ മാരകമായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. മറ്റേതൊരു രോഗത്തിനേക്കാളും കൂടുതൽ നമ്മൾ ഭയങ്കരമായി ഭയപ്പെടുന്ന ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോൾ എടുത്തുപോലും നമ്മുടെ ഒരു ഫുട്ബോൾ താരമായ ലെജൻഡ് നമ്മുടെ പെലെ എന്ന് പറയുന്നവർ പോലും ഇപ്പോൾ എടുത്ത് മരണപ്പെട്ടത് ക്യാൻസർ കാരണമുള്ള കോംപ്ലിക്കേഷൻസ് കാരണമാണ്. ഈ ക്യാൻസർ എന്ന് പറയുന്നത് ദീർഘകാലം വളരെയധികം വേദനിപ്പിക്കുകയും വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഈ ക്യാൻസറിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു മോചനം നേടാം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ നിന്നും ഒരു പോംവഴി എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഏതൊരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും ആ ഒരു കാര്യത്തിൽ, ആ ഒരു വിഷയത്തിൽ വിജയം നേടിയിട്ടുള്ളവരെയാണ് നമ്മൾ ഒരു റോൾ മോഡൽസ് അല്ലെങ്കിൽ ഒരു മാതൃകയാക്കി നമ്മൾ പിൻപറ്റാറുള്ളത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരക രോഗത്തിൻ്റെ കാര്യത്തിൽ അതിൽ നിന്നും എങ്ങനെ നമ്മുടെ ശരീരത്തിനെ പ്രതിരോധിക്കാം, എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളത് നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ അറേബ്യൻ ഗൾഫ് നാടുകൾ എന്ന് പറയാറില്ലേ, ഈ സൗദി അറേബ്യ അല്ലെങ്കിൽ ഖത്തർ, ഒമാൻ, UAE, ഈ ഒരു കൂട്ടം രാജ്യങ്ങൾ, ആ ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കൂട്ടം രാജ്യങ്ങളിലുള്ള ജനങ്ങളെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ക്യാൻസർ വരാൻ ഉള്ള റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഉള്ളത് അവർക്കാണ്. കാരണം ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടൻസ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, പിന്നെ ഇൻഫ്ലമേറ്ററി ഓയിൽസ്, റിഫൈൻഡ് ഓയിൽസ്, ഒമേഗ സിക്സ് അടങ്ങിയിട്ടുള്ള ഈ വളരെയധികം നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന, നീർവീക്കങ്ങൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പലതരം കെമിക്കൽസ്, പലതരം പൊല്യൂഷൻസ് എല്ലാം തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ മിഡിൽ ഈസ്റ്റിൽ ഉള്ള അറബ്സ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അറബികൾ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം ജനത. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉള്ളത്. എന്നാൽ കൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് ഈ അറബ് നാടുകളിൽ തന്നെയാണ്. അപ്പോൾ എന്താണ് അവരുടെ രഹസ്യങ്ങൾ, എന്താണ് നമുക്ക് അവരിൽ നിന്നും പഠിക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ലോകത്തിലൊട്ടാകെ ഒരു നമ്മുടെ മൊത്തം ലോകത്തിൻ്റെ ഭൂമിയുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ 100,200 പേർക്കാണ് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു മാരക രോഗമുള്ളത്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ 100,400 പേർക്കുള്ള ക്യാൻസറുള്ള രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ, അല്ലെങ്കിൽ യൂറോപ്പ്, അല്ലെങ്കിൽ USA, വെസ്റ്റേൺ നാടുകൾ. ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു രാജ്യങ്ങളിലാണ്. ഏറ്റവും കുറവുള്ളത് അല്ലെങ്കിൽ 100,100 കുറവുള്ള ഒരു 95%, 92%, 90% ആ ഒരു റേഞ്ചിലുള്ള രാജ്യങ്ങളാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങളിൽ എന്താണ് പ്രത്യേകമായി ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു അവരുടെ ഒരു രഹസ്യം, ഒരു ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ആ ഒരു ജനത ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേറ്റവും മുഖ്യം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്പർ 1 കാര്യം ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഉപവാസം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കുന്നതിൻ്റെ പല ബെനിഫിറ്റ്സ്. അപ്പോൾ 2016 പോലും ഈ ഒരു നൊബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ഒരു ടീം, അവർക്ക് എന്തിനാണ് ഇത് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ശരീരത്തിൽ വരുന്ന പലതരം മാറ്റങ്ങൾ, പലതരം ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് ഉള്ളത് കണ്ടുപിടിച്ചത് കാരണമാണ് അവർക്ക് ആ ഒരു നൊബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. അത് ഓട്ടോഫേജി എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ തന്നെ ഓരോ കോശങ്ങളും അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പലതരം വേസ്റ്റുകൾ, പലതരം പ്രോട്ടീൻ വേസ്റ്റുകൾ, അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള DNA, പലതരം കൊഴുപ്പംശങ്ങൾ, അങ്ങനെ പലതരം വേസ്റ്റുകൾ എടുക്കുകയാണ്. അപ്പോൾ ഈ എല്ലാ വേസ്റ്റുകളെയും തന്നെ ഓരോ കോശങ്ങളും അവരവർ തന്നെ അതില്ലാതാക്കി ദഹിപ്പിച്ച് കളഞ്ഞ് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഒരു ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ ഇതാണ് ഏറ്റവും മെയിനായിട്ട് ഫാസ്റ്റിങ്ങിലൂടെ നടക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലതരം ഫാസ്റ്റിങ്ങുകളുണ്ട്. ഇപ്പോൾ അത് ടൈമിങ്ങിലും ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് എന്ത് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം പലതരം ഡിഫറൻസുകളാണ്. പക്ഷേ ഇതിൽ പറയപ്പെടുന്ന ഏറ്റവും നല്ല ഫാസ്റ്റിംഗ്, അല്ലെങ്കിൽ എനിക്ക് പോലും എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഡ്രൈ ഫാസ്റ്റ് എന്ന് പറയുന്നതാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഒരു 12 to 13, കാരണം 12 മണിക്കൂറിന് ശേഷമാണ് ഈ ഓട്ടോഫേജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത്. ഓട്ടോഫേജി സ്വയം തന്നെ കോശങ്ങൾ ക്ലീൻ ആക്കുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണിക്കൂറിന് ശേഷമാണ്.
അത് അതിനുശേഷം ഒരു 16 മണിക്കൂർ വരെയാണ് ഇത് നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവ് ഒരു 12 to 16 മണിക്കൂർ, അതിനുശേഷം നമ്മൾ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതും ദോഷകരം ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ കൂടുതൽ ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ 12 മണിക്കൂറിന് മുന്നേ നമ്മൾ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ആമാശയത്തിൽ എത്തുകയാണെങ്കിലോ ഈ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഒരു 13 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 14 മണിക്കൂർ ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. എന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും ആ ഒരു അവസരത്തിൽ കുടിക്കേണ്ടതില്ല. പലപ്പോഴും പലർക്കും ഇത് ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടാറുണ്ട്. എന്ന് വെച്ചാൽ തീരെ കഴിക്കാതെ ഇരുന്നിട്ടുള്ള ശീലങ്ങൾ ഇല്ല നമ്മൾക്ക്. പലപ്പോഴും 3-4 മണിക്കൂർ കഴിക്കാതെ ഇരുന്നിട്ടുള്ള ശീലങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതിലോട്ട് എങ്ങനെയാണ് കടക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം പറ്റുന്നിടത്തോളം തീരെ ഒന്നും തന്നെ കഴിക്കാതെ, വിശപ്പ് വരുന്ന സമയത്ത് വല്ല ഫ്രൂട്ട്സോ ലഘുവായിട്ടുള്ള വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പേരക്ക അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക ഒരു 5 ദിവസത്തിന്. അതിനുശേഷം അടുത്ത 5 ദിവസം വല്ല ഫ്രൂട്ട് ജ്യൂസുകൾ ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുക അടുത്ത 5 ദിവസം വിശക്കുമ്പോൾ മാത്രം. അതിന് ശേഷം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു അടുത്ത 5 ദിവസം നമ്മൾ വെറും വെള്ളം, പ്യുർ വാട്ടർ, അത് ചൂടാക്കണമെന്നോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള വെള്ളം ആവണമെന്നോ നിർബന്ധമില്ല. ഒരു പ്യുർ ഒരു ഗ്ലാസ് വെള്ളം മാത്രം അടുത്ത 5 ദിവസം കുടിക്കാവുന്നതാണ്. അതിനുശേഷമുള്ള അടുത്ത ദിവസം അപ്പോഴേക്കും നമ്മുടെ ബോഡി നന്നായി സെറ്റായിട്ടുണ്ടാവും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റിംഗ്, ഡ്രൈ ഫാസ്റ്റിംഗ് എടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവുകയും നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ ഡ്രൈ ഫാസ്റ്റിംഗ് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പലതരം അല്ലെങ്കിൽ എത്രയോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതിൽ കുറച്ചെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓട്ടോഫേജി. അതേപോലെ തന്നെ ഇതിന് രണ്ടാമതൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളെ സ്റ്റാർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഒരു ഭക്ഷണ സ്രോതസ്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് വിടുകയാണ്, അത് അനുവദിക്കാതിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു നല്ല ചെടി നടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയ തരത്തിലുള്ള ഒരു നല്ല പുല്ല് നമ്മൾ നടുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അതിനടുത്തുള്ള കാട്ടു ചെടികൾ അല്ലെങ്കിൽ കാട്ടുപുല്ലുകളെല്ലാം പിഴുതു മാറ്റാറുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു കാട്ടുപുല്ലുകൾ പലപ്പോഴും നല്ല ചെടികളേക്കാൾ ഈ ഒരു ഭക്ഷണ സ്രോതസ്സ് എടുക്കാൻ വലിച്ചെടുക്കാനുള്ള ശേഷി വളരെ അധികമാണ്. കുറച്ച് പോലും ഉള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ നിന്നും നല്ല ന്യൂട്രീഷൻസ് എടുക്കാനുള്ള ശേഷി അവർക്ക് വളരെയധികമാണ്. അതേപോലെ തന്നെയാണ് ക്യാൻസർ കോശങ്ങൾ എന്ന് പറയുന്നതും നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ നല്ല കോശങ്ങളുടെ തൊട്ടടുത്താണ് വളരുന്നതെങ്കിലും ഇവർക്ക് ഈ വക ന്യൂട്രീഷൻസ് എടുക്കാനുള്ള റിസെപ്റ്റേഴ്സ്, അതെടുക്കാനുള്ള ശേഷി അല്ലെങ്കിൽ കൈകൾ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം, അത് അതിനോട് ഉപമിക്കാം കൈകൾ. ഇപ്പോൾ ഒരു 50 ഈ ഒരു നമ്മുടെ നോർമൽ സെല്ലിനുള്ളത് 2 കൈകളാണെങ്കിൽ ഈ ഒരു ക്യാൻസർ സെല്ലിനുള്ളത് 10-50 കൈകളുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലെയും കൂടെ തന്നെ ഈ കിട്ടുന്ന ന്യൂട്രീഷൻസ് എല്ലാം തന്നെ എടുത്ത് വളരുകയും നന്നായി പടരുവാനും അല്ലെങ്കിൽ വളരുവാനും സഹായിക്കുന്ന രീതിയിലാണ് ക്യാൻസർ കോശങ്ങൾ ഉള്ളത്. അപ്പോൾ ഇതിനെ സ്റ്റാർവ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും വർക്കാവുന്നത്. അതുമാത്രമല്ലാതെ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത്, ഉപവാസം എടുക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിന്നും തന്നെ നല്ല പ്രതിരോധ കോശങ്ങൾ സ്വയം ഉണ്ടാവാനുള്ള, ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതിൽ 2 തരം പ്രതിരോധ കോശങ്ങളാണ്, ടി സെൽസ് എന്ന് പറയുന്നത് കില്ലർ ടി സെൽസും അതേപോലെ തന്നെ ഹെൽപ്പർ ടി സെൽസും. ഡയറക്ട്ലി നേരിട്ട് തന്നെ ഈ ഒരു ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ടി സെൽസ്, ഇമ്മ്യൂൺ സെൽസ്, പ്രതിരോധ കോശങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഹെൽപ്പർ ടി സെൽസ് ഈ ഒരു ഡയറക്റ്റായി നശിപ്പിക്കുന്ന സെൽസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഇമ്മ്യൂൺ സെൽസും ഈ ഒരു അവസരത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന പോഷകങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും കിട്ടുന്ന പോഷകങ്ങളെ അത് എനർജി ആക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം മെറ്റബോളിസം എന്ന് പറയുന്നത്. ഉള്ള സ്ഥലത്ത് എവിടെയാണോ മെറ്റബോളിസം ഹൈ ആയിട്ടുള്ളത് അവിടേക്കാണ് ഈ ഒരു ക്യാൻസർ കോശങ്ങൾ പലപ്പോഴും മെറ്റാസ്റ്റാസിസ് മൈഗ്രേറ്റ് ചെയ്യാറുള്ളത്, പലായനം ചെയ്യാറുള്ളത് ഈ ഒരു മെറ്റബോളിസം ഹൈ ആയിട്ടുള്ള പല ഏരിയകളിലാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടുകളെല്ലാം തന്നെ
അത് കുറക്കുകയും ഒന്ന് കാം ഡൗൺ ചെയ്യുന്ന ഒരു ഒരു പൂർണ്ണമായിട്ടും ഒരു കാം സിറ്റുവേഷൻ, അവിടെ ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ ഇല്ലാത്ത ഒരു അവസ്ഥ കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് പടരുവാനും ഉള്ള പല ചാൻസസും ഇല്ലാതാക്കുന്നതാണ് ഈ ഒരു ഫാസ്റ്റിങ്ങിലൂടെ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ്. അതുമാത്രമല്ലാതെ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന പലതരം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഈ ഒരു നശിപ്പിക്കുന്ന പലതരം കെമിക്കൽസ്, നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടുള്ള പലതരം കാര്യങ്ങളെ തടുക്കുവാനും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്ന പലതരം ആൻറ്റി ഓക്സിഡൻസ് ഈ ഒരു ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിൽ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. ഇത് മാത്രമല്ല പലതരം ഇനിയും ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി ക്യാൻസറിനെ സഹായിക്കുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ഉപവാസത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്ത് രണ്ടാമത് ചെയ്യുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു അറബ്സിൻ്റെ ഡയറ്റിൽ വരുന്ന പല ചേഞ്ചസാണ്, അവരുടെ ആഹാര രീതിയിൽ വരുന്ന പല ചേഞ്ചസാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ്സും അതേപോലെ തന്നെ ഷുഗേഴ്സും മധുരങ്ങൾ കഴിക്കുന്നതും ഈ ഒരു കൂട്ടം ആളുകൾ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ നിരക്കും ഉണ്ടാവേണ്ടത് ഈ ഒരു കൂട്ടം ആളുകളിലാണെങ്കിൽ പോലും ഏറ്റവും കുറവുള്ളത് ഈ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്പൈസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലാത്ത ഒരു സ്പൈസും പ്രത്യേകിച്ച് വേറെ എവിടെയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഈസിയായി കിട്ടുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെയധികം അവർ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തൊക്കെ സ്പൈസസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെർമറിക് അല്ലെങ്കിൽ മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത് ഒരു മരുന്ന് തന്നെയാണ്. ശരിക്കും അതിൽ നിന്നും കിട്ടുന്ന അത്രയും എക്സ്ട്രാക്ട്സ്, പലതരം എക്സ്ട്രാക്ട്സ് എല്ലാം തന്നെ മരുന്നിൻ്റെ വാല്യൂ ഉള്ള പലതരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ മഞ്ഞൾ അതേപോലെ തന്നെ കുങ്കുമം, ഏലക്ക, ജാതിക്കം അല്ലെങ്കിൽ കറുവപ്പട്ട അതേപോലെ തന്നെ മല്ലിയില, ഇതെല്ലാം വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു കൂട്ടമാണ് ഈ അറബ് എന്ന് പറയുന്ന ഈ അവരുടെ ഡയറ്റിൽ തന്നെ വളരെയധികം യൂസ് ചെയ്യുന്നത്. നമുക്കും ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ഫുഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പലതരം രോഗങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള ഈ ഒരു സ്പൈസസ് എന്ന് പറയുന്നത്. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ലോ ടൊബാക്കോ യൂസേജ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പുകവലി എന്ന് പറയുന്നത് ക്യാൻസറുമായി ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോമൺ കോസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുകവലി എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പോലും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പുകവലിക്കുന്നത് വളരെ കുറവുള്ള ഒരു പ്രദേശമാണത്. പക്ഷേ മെയിൽസിലല്ല, ഫീമെയിൽസിലാണ് ഏറ്റവും കുറവുള്ളത്. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കുറവുള്ള ഒരു റീജിയനാണ് ഫീമെയിൽസിൽ, ഏറ്റവും കുറവുള്ള റീജിയനാണ് ഈ ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടൊബാക്കോ യൂസേജിൻ്റെ കുറവുള്ളത് കാരണം തന്നെയാണ് അവിടെ ഈ ഒരു ക്യാൻസറിൻ്റെ നിരക്കും വളരെ കുറവുള്ളത്. ഇത് എത്രത്തോളം എന്നാൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസ് എടുക്കുകയാണെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റു ഏഷ്യൻ കൺട്രീസ് എടുത്താൽ പോലും അതിൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് 40%. എല്ലാ സ്ത്രീകളിലും 40% സ്മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടൊബാക്കോ യൂസ് ചെയ്യുന്ന സ്ത്രീകളുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും നമുക്കറിയാവുന്നതാണ് മുറുക്കുന്നത് അല്ലെങ്കിൽ പുകയില വെക്കുന്നത്, സ്മോക്ക് ഡയറക്റ്റായി ഒന്ന് പുക വലിച്ചില്ല എങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികമാണ്. പക്ഷേ ഈ ഒരു മിഡിൽ ഈസ്റ്റിൽ പറയുന്നത് വെറും 7%. 40 അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തുള്ളത് 7%. അപ്പോൾ ഈ ഒരു കാര്യവും ഭയങ്കരമായി ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാൻസർ നിരക്ക് വളരെയധികം കുറയാൻ. അവസാനമായി പറയുന്ന ഒരു കാര്യം ആൽക്കഹോൾ കൺസംപ്ഷൻ. നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുന്നത് അത് വളരെ കുറവാണ്. ഇപ്പോൾ ആൽക്കഹോൾ തന്നെ ഡയറക്റ്റായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 6 അല്ലെങ്കിൽ അതിലും കൂടുതലുള്ള പലതരം ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ ലിവർ സംബന്ധപ്പെട്ട, കരൾ സംബന്ധപ്പെട്ടുള്ള ക്യാൻസർ, അതേപോലെ തന്നെ ഓറോ ഫാരിങ്സ്, നമ്മുടെ ത്രോട്ട്, അതേപോലെ തന്നെ മൗത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു റീജിയനിലുള്ള ക്യാൻസർ, അങ്ങനെ പലതരം ക്യാൻസറുകൾ പോലും കാരണക്കാരനാവുന്ന ഒരു കാര്യമാണ് ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എടുക്കുന്നത്, അമിതമായി ഡ്രിങ്ക്സ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശത്തെ വ്യത്യസ്തരാക്കുന്നത്. എന്തുകൊണ്ട് ക്യാൻസർ ഏറ്റവും കുറവുള്ള ഒരു പ്രദേശമായി മാറ്റുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് ഒരു റമദാൻ മന്ത് വരുമ്പോൾ തന്നെ ഒരു മാസം എല്ലാ ദിവസവും 30 എടുക്കുന്ന, 13 മണിക്കൂറിലേറെ എടുക്കുന്ന ഈ ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് വളരെയധികം ശരീരത്തിലുള്ള എല്ലാതരം ടോക്സിക്കും
എല്ലാ വക വേസ്റ്റുകളെയും ഇല്ലാതാക്കുകയും അതേപോലെ തന്നെ പ്രതിരോധ കോശങ്ങളെ കൂട്ടുകയും നന്നായി ക്യാൻസർ സെൽസിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്പൈസസ് മസാലകൾ അതെല്ലാം തന്നെ നമ്മുടെ മെഡിസിൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് സ്മോക്കിംഗ്, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗം എന്ന് പറയുന്നത് സ്ത്രീകളിൽ വളരെ കുറവാണ്. അതേപോലെ തന്നെ ആൽക്കഹോൾ യൂസേജ് മൊത്തത്തിൽ തന്നെ അത് ഒരു കുറവുള്ള ഒരു രാജ്യങ്ങളാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും പലപ്പോഴും നമ്മൾ അവിടെ ക്യാൻസർ കാണപ്പെടാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്രയും അധികം അവർ ഷുഗർ കഴിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കഴിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് തന്നെ അവർ കഴിക്കുന്ന അത്ര ഷുഗർ നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ നിരക്ക് പോലും ആ ഒരു 100 അല്ലെങ്കിൽ 100,000 പേരെന്ന് പറയുന്ന നിരക്ക് പോലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പോൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്ന് മാത്രമല്ല അവർ ചെയ്യുന്ന തെറ്റുകൾ പോലും നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇല്ലാതെ അത് വരാതെ നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൽപ്പെട്ട ഒരു മെയിൻ കാര്യമാണ് ഷുഗർ കൺസംപ്ഷൻ. അപ്പോൾ ആ ഒരു 80% ഈ ഒരു ഷുഗർ അല്ലെങ്കിൽ അന്നജം, കാർബോഹൈഡ്രേറ്റ്, മധുരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്നും ഒരു മോചനം നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് ചെക്ക് ചെയ്യുന്നത്. കാരണം ആ ഒരു രാജ്യത്ത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടുന്ന ഒരു രാജ്യങ്ങളാണെങ്കിലും ഡെസേർട്ടാണ് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവരും തന്നെ ആരും തന്നെ ആ ഒരു വെയിൽ കൊള്ളുവാനോ അല്ലെങ്കിൽ അത് ആസ്വദിക്കാനോ ഉള്ള ഒരു തരത്തിലുള്ള ചൂടോ അല്ലെങ്കിൽ വെയിലോ അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻഡോർസ് ആണ്, എല്ലാവരും ഉള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതും ആ ഒരു കൂട്ടം ആളുകളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെയിൽ കൊള്ളുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒബീസിറ്റി, അമിതവണ്ണം. 30% അവരുടെ ടോട്ടൽ പോപ്പുലേഷനിലെ 30%ത്തിലേറെ ഒബീസാണ്. അപ്പോൾ ഈ ഒരു ഒബീസിറ്റി വരുന്നതും ഈ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കാരണം തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്ത ഒരു ജീവിതം, അല്ലെങ്കിൽ ഭയങ്കരമായി എടുക്കുന്ന മധുരം, അന്നജം അടങ്ങിയിട്ടുള്ള ഫുഡ്സ്, അങ്ങനെ പലതരം കാരണങ്ങളാണ് ഈ ഒരു ഒബീസിറ്റി വരുവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ക്യാൻസറും എത്ര തന്നെ ഈ ഒരു പറഞ്ഞ മറ്റുള്ള ക്യാൻസർ പ്രതിരോധിക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞാൽ പോലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഒബീസിറ്റി പിന്നെയും ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂട്ടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു. നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.